പുതിയൊരു ബൈപ്പാസ് വരുന്നുണ്ട്, പുതിയ ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. ഹായ്, തൊടുപുഴ നഗരത്തിലുള്ള സൈക്കിൾ സവാരിയുടെ രണ്ടാം ഭാഗമായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ തൊടുപുഴ നഗരത്തിൽ നടത്തിയ സൈക്കിൾ സവാരിയുടെ ഒന്നാം ഭാഗം കാണാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൊടുപുഴ പാലത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പോകാത്ത സ്ഥലത്തൂടെയാണ് ഇന്ന് സൈക്കിൾ റാലിയായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. കഴിഞ്ഞ തവണ പോകാത്ത റൂട്ട് അത് നോക്കിപ്പോൾ നമുക്ക് ഏതായാലും പ്രൈവറ്റ് ചാനലിൻ്റെ ആ റൂട്ടില്ലേ. രാവിലെ തന്നെ ചെറിയ തട്ടുകടകളൊക്കെ സജീവമായിട്ടുണ്ട്. പഴയ ചെട്ടിപ്പറമ്പിൽ ടെക്സ്റ്റൈൽസാണ്. പിന്നെ ഇവിടെ ചെറിയൊരു കുരിശുപള്ളിയാണ്, മറ്റുള്ളവർക്കറിയാം. ഈ ഭാഗത്തൊക്കെ ഉള്ളത് പഴയ കടകൾ തന്നെയാണ് കേട്ടോ. പഴയ നമ്മുടെ തേക്കുംകാടിൻ്റെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ ഇപ്പം നിറയെ ഭായിമാർ താമസിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ കുറേ അധികം പുതിയ കടകൾ, കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ തൊടുപുഴ മാതാ സൂപ്പർ മാർക്കറ്റാണ്. SBI ആണ് ഇപ്പോൾ മുകളിൽ പ്രവർത്തിക്കുന്നത്. മാതയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മാതയുടെ അകത്തെ കാഴ്ചകളൊക്കെ പഴയ കാഴ്ചകളൊക്കെ തന്നെയാവും, വലിയ മാറ്റമൊന്നുമില്ല. ചാഴികോട്ട് ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണത്. ഈ കെട്ടിടം കണ്ടോ, ഇതൊരു പഴയ കെട്ടിടം കേട്ടോ. ഇവിടെ പണ്ടൊരു കാസറ്റ് കടയൊക്കെ ഉണ്ടാവും, പഴയ ആളുകൾക്കൊക്കെ ഓർക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ പണ്ട് ടൗൺ പള്ളി ഇരുന്ന സ്ഥലമാണത്, അന്നപൂർണേശ്വരി ക്ഷേത്രം. ഇത് നമ്മുടെ ധന്വന്തിരിയാണ് കേട്ടോ, ധന്വന്തിരി വൈദ്യശാലയില്ലേ, അതിൻ്റെ ഹെഡ് ഓഫീസാണിത്. ഇവിടെയാണ് തൊടുപുഴ ടൗണിലുള്ള കെട്ടിടങ്ങളൊക്കെ നിറഞ്ഞ ഈ തൊടുപുഴ ടൗണിൻ്റെ നടുക്ക് ഇത് കണ്ട് ഇതുപോലെ പച്ച പരവതാനി വിരിച്ച ഒരു വീട്, ധന്വന്തിരിയിലെ വീടാണ്. ഈ ടൗണിന് നടുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ച തൂർന്ന ഒരു സ്ഥലത്ത് ഒരു ടൗൺ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടും ഇതിലെ ബസ് യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വീടായിരിക്കും. കാരണം ഇത്രയും ടൗണിൻ്റെ നടുക്ക് ഇത്രയും നല്ല അന്തരീക്ഷമൊക്കെ ആയിട്ടൊരു വീട്. പിന്നെ ഇത് നമ്മുടെ ചൂരാപ്പുഴ ടവേഴ്സാണ്. അവിടെ ഒന്ന് കയറി നോക്കാം. അവിടെ കമ്പി ഇട്ടേക്കോ, ഇപ്പോൾ പണി കിട്ടിയേനെ. ഇത് മൊത്തം കമ്പി ഇട്ടേക്കോ കേട്ടോ, ചങ്ങലിട്ട് കിട്ടിയേക്കോ, അപ്പോൾ കയറാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചൂരാപ്പുഴ ടവേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ തൊടുപുഴ ഒരുപാട് സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും ഉണ്ടെന്ന്. പുതിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നേക്കാനാണ്, ക്രിസ്റ്റൽ സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ജെമിനി ബാറ്. ജെമിനി ബാറൊക്കെ ഒരു എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. പിന്നെ ദേ മാത്സിൻ്റെ പുതിയൊരു ഷോറൂം വന്നിട്ടുണ്ട്, അതൊക്കെ അടുത്തിടെയാണ് കേട്ടോ. ജെമിനി ടൂറിസ്റ്റ് ഹോം രാവിലെ കൂട്ടിയിട്ടേക്കുവാണ്. ഇവിടെ ഒരു ചെറിയ കപ്പേളയുണ്ട്, പഴയ കപ്പേളയാണ്. പുതിയ കെട്ടിടം വന്നപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മണക്കാട് ജംഗ്ഷനാണ്. സീമാസ്, തൊടുപുഴ സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻ. പുളിമൂട്ടിൽ കോംപ്ലക്സ് ആണ് നമ്മുടെ പുളിമൂട്ടിൽ പ്ലാസ. പിന്നെതാ പുളിമൂട്ടിൽ പ്ലാസയുടെ ഓപ്പോസിറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ടൗൺ പള്ളി. തൊടുപുഴയിലെ നടുക്കുള്ള ഒരു സ്കൂൾ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സ്കൂളാണ് കേട്ടോ നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തൊടുപുഴ ടൗൺ പള്ളിയുള്ളത്. അതിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ സൈക്കിൾ ഓട്ടുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ ടൗൺ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ കുറേ അധികം കടകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. കെട്ടിടങ്ങളെല്ലാം പഴയ കെട്ടിടങ്ങളൊക്കെ തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറേ അധികം കെട്ടിടങ്ങൾ വന്നിട്ടുണ്ടാവും. ഇത് നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ്. മധ്യ കേരളത്തിൽ തന്നെയുണ്ടല്ലോ ഏറ്റവും വലിയ ബസ് സ്റ്റേഷനുകൾ എടുത്തു കഴിഞ്ഞാൽ, ബസ് സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 എണ്ണത്തിൽ പെടുന്ന ഒന്നാണ് ഞങ്ങളുടെ ഈ തൊടുപുഴ നഗരസഭയുടെ ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. രാവിലെ ആയതുകൊണ്ടും പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ലോക്ക്ഡൗൺ ആയതുകൊണ്ടും തന്നെ ഇന്ന് ഒരൊറ്റ ബസ് പോലും സ്റ്റാൻഡിലില്ല. പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പോയിട്ട് വരുമ്പോണ്ടല്ലോ സ്ഥിരമായിട്ട് പൊറോട്ട കഴിക്കാൻ കയറുന്ന കടയായിരുന്നു കേട്ടോ, ഹോട്ടൽ മൈമൂൺ. ഈ സ്റ്റാൻഡിൻ്റെ മുകളിലത്തെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ KSEB ഓഫീസ്. ഇവിടെയായിട്ട് നമ്മുടെ പുതിയ ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, KSEBയുടെ തന്നെ. അതിൻ്റെ മെറ്റീരിയൽസൊക്കെയാണ് അവിടെ കൊണ്ടിറക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ചാർജിങ് സ്റ്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ നേരിട്ട് വന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന തൊടുപുഴയിലെ ഒരു ആദ്യത്തെ സ്പോട്ടായിട്ട് മാറും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ റോഡിൽ കുറേ അധികം പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ അടുത്തിടെ പോയവർക്കൊന്നും വലിയ പരിചയം കാണില്ല, അതിനുമാത്രം വികസനം ഈ തൊടുപുഴയുടെ ഇങ്ങേ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ അനിയമ്പുള്ളി ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ, അർജുൻ എന്ന് പറഞ്ഞത്. പുള്ളിയുടെ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇതുപോലത്തെയുള്ള വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ ചാനലിൽ അർജുൻ്റെ വീഡിയോ കിടപ്പുണ്ട്. തൊടുപുഴ കാണിക്കുമ്പോൾ പിന്നെ എടുത്തു പറഞ്ഞ് കാണിക്കേണ്ട ഒരു സംഭവം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് പിടിച്ചത്. വേറൊന്നുമല്ല, നമ്മുടെ നടനവൈഭവം മോഹൻലാലിൻ്റെ ആശീർവാദ് തിയേറ്ററാണ്. അത് ഈ റൂട്ടിലാണ് കേട്ടോ. ഇപ്പോൾ തൊടുപുഴയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമ കാണാൻ ഉപയോഗിക്കുന്ന ഒരു തിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ തൊടുപുഴയിലെ ആശീർവാദ് തിയേറ്ററാണ്. അപ്പോൾ ഞാനും കഴിഞ്ഞ ദിവസം ഇവിടെ തിയേറ്ററിൽ സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹൃദയം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, പ്രണവിൻ്റെ. അപ്പോൾ പ്രണവിൻ്റെ പേരിലുള്ള തിയേറ്ററിലാണ് പ്രണവിൻ്റെ ഹൃദയം കണ്ടത്. അപ്പോൾ അങ്ങനെ 4 സ്ക്രീനുണ്ട് ടോട്ടലിൻ്റെ അകത്ത്. ഇവിടെയും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപാട് കടകളും കെട്ടിടങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് വന്ന കുറേയധികം കടകളാണ് കേട്ടോ. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഇങ്ങാവശ്യം. ഇവിടെ 2 ഹോട്ടലുണ്ട്. ഒന്ന് ഹൈ റേഞ്ച് ഹോട്ടൽ, അതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഹോട്ടൽ ഹിൽ ഗേറ്റ്. എനിക്ക് തന്നെ തൊടുപുഴ ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഹോട്ടൽ യൂസ് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണിത്. ഒരാൾ രാജാവായിട്ടിരിക്കുക കേട്ടോ റോഡിന് നടുക്ക്. ഡാ അവൻ രാവിലെ റോഡിന് നടുക്ക് വട്ടം കരുതിയിരിക്കുക. നമുക്ക് എന്തായാലും ഈ വഴി പിടിക്കാം. ഈ വഴി നമ്മൾ പോയിട്ടില്ലല്ലോ. എന്താ ഇവിടെ ഒരു വലിയ ബിസിനസ് കോംപ്ലക്സ് തന്നെ കേട്ടോ പണിയണേ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇനി ഒരുപാട് കടകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു ഇറക്കം കിട്ടി. ഓ, നല്ല ആശ്വാസം, നല്ല കാറ്റ്. ഇവിടെ കാണുന്നുണ്ട് ഇത് പഴയ ഒരു ക്രിപ്റ്റംസ് മുട്ടായില്ലേ, ആ ക്രിപ്റ്റംസ് മുട്ടായിയുടെ ഫാക്ടറി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് അടച്ചുപൂട്ടി പോയി. ഇതുണ്ടോ ക്രിപ്റ്റംസ്. ഇത് കുറേ പ്രാവിരിക്കണം. എനിക്ക് ഓ അതിനെ പറപ്പിച്ചപ്പോൾ എന്തൊരു സമാധാനം അല്ലേ. നമ്മൾ കാഞ്ഞിരമ്പാറ എത്തി കേട്ടോ. കാഞ്ഞിരമ്പാറയിൽ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിലേക്ക് നമ്മൾ കിടന്നു. ഇവിടുന്ന് നമ്മൾ നേരെ വെങ്ങല്ലൂർ പിടിക്കാം. ഇവിടെയും കാഞ്ഞിരമ്പാറ ഭാഗത്തും ഒരുപാട് പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് എന്തായാലും കുറേയധികം കടകൾ ഇനിയും വരും. ഇവിടെ ഞാൻ നിർത്തുക, ഒരു സൂത്രം കാണിച്ചു തരാം. നോക്കി ഇവിടെ ഈ പാറ അരിഞ്ഞ് വെച്ചേക്കണോ, നോക്കി അടിപൊളിയല്ല, നല്ല ചെത്തി അങ്ങ് വിട്ടേക്കോ. നോക്കി 2 സൈഡും ഈ പാറ 2ആയിട്ട് ചെത്തിയിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു റോഡ്. അടിപൊളി കാഴ്ചയല്ലേ. ശരിക്കും നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത പോലെ കേട്ടോ. 2 വശത്തുണ്ട് പാറ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു റോഡ് വിട്ടേക്കണാണ് ഈ കാണുന്നത്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ പാറ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ എത്ര പണിയായിരുന്നല്ലേ. ഇപ്പോൾ അതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടോ ഇതുണ്ടോ എത്ര പെട്ടെന്നാണ് നോക്കി. എന്താ നല്ല ഭംഗിയായിട്ട് ആ റോഡ് വിട്ടേക്കണം. നോക്കി നമ്മുടെ ഈ സൈക്കിൾ സവാരിക്ക് നല്ല റെസ്പോൺസാണ് കേട്ടോ പൊതുവേ വരുന്നത്. എങ്കിലും ചില സമയത്ത് പറയുന്നുണ്ട് നല്ല കഥപ്പുണ്ട് വീഡിയോയ്ക്ക് എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ ഈ സൈക്കിൾ ചവിട്ടി പോകണ്ടേ, അതിൻ്റേതായ ഒരു ചെറിയ കഥപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസിനകത്ത് ഇനിയും സൈക്കിൾ സവാരിയുടെ പുതിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പോകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലായിടത്തും സൈക്കിൾ ചവിട്ടി എത്തുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമാണെന്ന് നോക്കണം. കാരണം കയറ്റം ഒത്തിരിയുള്ള വഴികൾ. ഇതിപ്പം 2, 3, 4 കയറ്റുണ്ട്. നമ്മുടെ സൈക്കിളാണെങ്കിൽ ഗിയർ സൈക്കിളല്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ ഒരുപാട് ഫുഡ്സ് കിട്ടുന്ന ഒരു സ്ട്രീറ്റാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, രാത്രി കാലങ്ങളിൽ രാത്രി 1, 1:30, 2 മണിയൊക്കെ ആകുമ്പോൾ ബസ്സൊക്കെ കൊണ്ടു നിർത്തി ഒരുപാട് തട്ടുകടകളൊക്കെ ഈ ഭാഗത്തുണ്ട്. തട്ടുകടയുണ്ട്, ബജ്ജിയുണ്ട്, ദോശയുണ്ട്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയും കുറേയധികം പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ ഒരു തലവര ഉടൻ തന്നെ മാറുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയൊരു ബൈപ്പാസ് വരുന്നുണ്ട്. നമുക്കതിലെ കുറച്ച് പോയി നോക്കാം. എന്താ കണ്ടീഷൻ റോഡിൻ്റെ അറിയില്ല. ഓ നല്ല കട്ടറുണ്ട്. ഇത് നമ്മുടെ ചാഴികാട്ട് ആശുപത്രിയില്ലേ, അങ്ങോട്ടേക്ക് വരുന്ന പുതിയ ബൈപ്പാസാണ്. റിവർ വ്യൂ റോഡാണ്. നല്ല വെയിലാട്ടോ. സൂര്യൻ അവിടെ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് തന്നെ അടിക്കുകയാണ്. ഇവിടെ പുതിയൊരു ടെറഫ് വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ കളിക്കാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ ഇവിടെ വരാറുണ്ട്. കണ്ടോ, അതാണ് അവിടെയാണ് ടെറഫ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ റോഡ് പോകുന്നത്. നമ്മുടെ തൊടുപുഴയുടെ ഈ പുഴയുടെ സൈഡിൽ കൂടെയാണ് ഈ റോഡങ്ങ് കടന്നു പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ സൈക്കിൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ തിരക്കിനിടയ്ക്ക് സൈക്കിൾ കാണിച്ചില്ല. നമ്മൾ മേടിച്ചത് മിന്നൽ എന്ന് പറഞ്ഞ കടയിലാണ്. അതായത് പാലത്തിൻ്റെ അപ്പുറത്താണ് ഷോപ്പ്. മിന്നൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. നമ്മൾ ഗിയറുള്ള സൈക്കിളല്ല മേടിച്ചത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മയുണ്ട്. കയറ്റമൊക്കെ എത്തുമ്പോൾ നമ്മൾ ശരിക്കും വലിച്ച് ചവിട്ടിയില്ലെങ്കിലുണ്ടല്ലോ കയറ്റം കയറില്ല. ഇത് നമ്മുടെ ബ്രാഹ്മിൺസ് കറി പൗഡറല്ലേ, ബ്രാഹ്മിൺസ് കറി പൗഡറിൻ്റെ ഓഫീസും അവരുടെ ഔട്ട്ലെറ്റുമാണ് കേട്ടോ. ഇത് വെങ്ങല്ലൂർ പാലമാണ്. നമ്മൾ ആ ബൈപ്പാസ് നിന്ന് കണ്ടപ്പോൾ കണ്ടില്ലേ പാലം, ആ പാലമാണിത്. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ, അതാണ് സ്മിത ഹോസ്പിറ്റൽ. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പേജിലെടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഈ പുഴയുടെ തീർത്ത് കാണുന്ന മിന്നൽ സൈക്കിൾസ് ആൻഡ് കിഡ്സ് വീലില്ലേ, അവിടെ നിന്നാണ് നമ്മൾ ഈ സൈക്കിൾ മേടിച്ചിട്ടുള്ളത്. അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ടോയ് സ്റ്റോറി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയാണ്. ഇവിടെ പുതിയൊരു ബേക്ക് ഹൗസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റ് മാർട്ടിൻ വെഡ്ഡിംഗ് പ്ലാനേഴ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ വെങ്ങല്ലൂർ പാലം കഴിഞ്ഞും കൂടി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പുതിയതായിട്ട് തുടങ്ങിയ കുറേ സംരംഭങ്ങളുണ്ട്. ടർക്കിഷ് സ്റ്റൈൽ അറ്റ് ഹോം എന്ന് പറഞ്ഞൊരു സംഭവം, അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സും അതുപോലെ കെട്ടിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും കുട്ടികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, തമാം കുഴിമന്തി. എനിക്ക് വന്ന ഏറ്റവും ആദ്യം തൊടുപുഴയിൽ ഫേമസ് ആയിട്ടുള്ളൊരു കുഴിമന്തി ഉള്ള സ്ഥലമാണ് തമാം കുഴിമന്തി. ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട് കേട്ടോ, ദൂരെ നിന്നാണെങ്കിൽ പോലും. അങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടി ചവിട്ടി നമ്മൾ വെങ്ങല്ലൂർ എത്തിയിരിക്കുകയാണ്. തൊടുപുഴയിൽ കുഞ്ഞേറ്റമായ അല്ലെങ്കിൽ ഹൈ റേഞ്ചിൻ്റെ കവാടം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ മടക്കത്താനത്തിന് ശേഷമുള്ള വെങ്ങല്ലൂർ എന്ന് പറയുന്ന കവലയിൽ. അപ്പോൾ ഇതാണ് വെങ്ങല്ലൂരിൻ്റെ ഇപ്പോഴത്തെ മുഖം എന്ന് പറയുന്നത്. പഴയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഞങ്ങളൊക്കെ എന്നും പോകുന്നതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും തൊടുപുഴയിലെ കാഴ്ചകളുടെ രണ്ടാം ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ ഇപ്പോൾ രാവിലെ ഗാന്ധി സ്ക്വയറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ കോലാനി ബൈപ്പാസ് വഴി കയറി വെങ്ങല്ലൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടം വരെയുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരുപാട് കാഴ്ചകൾ മിസ് ചെയ്തിട്ടുണ്ടാവും, എന്നിരുന്നാൽ പോലും പരമാവധി കാഴ്ചകളെല്ലാം നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്നും ഈ സൈക്കിൾ സവാരി ആവശ്യമാണ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെ, വെങ്ങല്ലൂരെ റിലയൻസ് പമ്പ് ഇനി അതുകൂടെ കാണിച്ചില്ലെന്ന് വേണ്ട. എൻ്റെ തൊട്ടപ്പുറത്താണ് നീരാളി. പിന്നെ അവിടെ ഒരു പഞ്ചമി പൊതിച്ചോറുണ്ട്, 50 രൂപയ്ക്ക് പൊതിച്ചോറ് കിട്ടുന്ന ഒരു സ്ഥലമാണ് നീരാളി പച്ചമി. ഇന്നിപ്പം സ്ഥലങ്ങളുണ്ട്. എന്തായാലും ഇനിയും ഈ വീഡിയോ, അതായത് സൈക്കിൾ സവാരി വേണം, ഏത് ഭാഗത്താണ് വേണ്ടതെന്നുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. അത് തുടർന്നും പരമാവധി ശ്രമിക്കുന്നതാണ്. കയറ്റങ്ങൾ ഒഴിവായിട്ടുള്ള വഴികളിലാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ തന്നെ വന്ന വഴിയിൽ ഒരുപാട് കയറ്റുണ്ടായിരുന്നു, എല്ലാം തല്ലി കയറ്റി കുറേ കിടപ്പൊക്കെ വന്നിട്ടുണ്ടാവും വീഡിയോയിൽ. എന്നാലും പരമാവധി ശ്രദ്ധിച്ചാണ് എടുത്തേക്കണേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പുതിയ കാഴ്ചകളുമായിട്ട് ഇനി വരുന്ന എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.